പ്രാധാന്യം, എന്ത് പ്രാധാന്യം? കിം പുനഃ പ്രാധാന്യം, ചോദ്യം. എന്താ ഇവിടെ വലിയ പ്രാധാന്യമുള്ള കാര്യം? കർമ്മജ്ഞാന അധികാര, പുരുഷൻ എന്ത് അധികാരമുണ്ട്? കർമ്മത്തിനും ജ്ഞാനത്തിനുമൊക്കെ അധികാരമുണ്ട്. അതാണ് പ്രാധാന്യം. പുരുഷ ഏവ ഹി ശക്തത്വാത് അർത്ഥിത്വാത് അപര്യുതസ്തത്വാത് ച അർത്ഥി വിദ്വാൻ സമർത്ഥ കർമ്മജ്ഞാനയോഹോ അതിക്രിയതേ. സൃഷ്ടിയുടെ വിഷയത്തിൽ കംപ്ലീറ്റ് മാനിഫെസ്റ്റേഷൻ, സൃഷ്ടിയുടെ വിഷയത്തിൽ കംപ്ലീറ്റ് മാനിഫെസ്റ്റേഷൻ ഏതാന്ന് ചോദിച്ചാൽ എവിടെയാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ പുരുഷനില്ല. പരിണാമത്തിന്റെ ശ്രേണിയിലും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഫുള്ളി അൺഫോൾഡഡ് അല്ലേ, എല്ലാ സാധ്യതകളും പുരുഷനിലാണ്, മനുഷ്യനിലാണ്. മനുഷ്യൻ എന്തൊക്കെയുണ്ട്? ശക്തിയുണ്ട്, പല കാര്യങ്ങളും ചെയ്യാൻ ശക്തിയുണ്ട്. പിന്നെയോ ആഗ്രഹവുമുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. പിന്നെയോ തളർച്ചയില്ലായ്മയുണ്ട്, അപര്യുതസ്തത്വാത്, തളർച്ചയില്ലായ്മയുണ്ട്. ഇതാണ് പുരുഷന്റെ പ്രത്യേകത. ഈ വസ്തുത മാനേജ്മെന്റ് രംഗത്ത് ഉപയോഗിക്കണം. ഏത് കാര്യം ഒരാളെ ഏൽപ്പിക്കുമ്പോഴും അയാൾക്കതിന് ശക്തിയുണ്ടോ? എല്ലാവർക്കും എല്ലാറ്റിനും ആവില്ല ശക്തി. ഓരോരുത്തർ ഓരോന്നിനായിരിക്കും ശക്തരായിരിക്കുക. ഓരോരുത്തർക്ക് ഓരോന്നിനായിരിക്കും ഇച്ഛാശക്തി ഉണ്ടാകുക. ചിലർക്ക് ശക്തിയൊക്കെ ഉണ്ട്, പക്ഷെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇച്ഛാശക്തി ഇല്ലെങ്കിൽ വലിച്ചഴയ്ക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോന്നും ഓരോരുത്തരെ ഏൽപ്പിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം എന്ന് പറയാം. അയാൾക്ക് ആ കാര്യത്തിൽ ശക്തിയുണ്ടോ, ആ കാര്യത്തിൽ ഇച്ഛാശക്തി ഉണ്ടോ, ആ കാര്യത്തിൽ തളർച്ചയില്ലായ്മയുണ്ടോ? ചിലർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതുപോലെ ശക്തിയുണ്ട്, പക്ഷേ പ്രായാധിക്യത്തിൻ്റെ ഒക്കെ പ്രയാസങ്ങൾ വന്നേക്കാം. ഇപ്പൊ ഏത് മേഖലകളിലായാലും ശരി, ഈസ് ഹി ഓർ ഷീ ഫിറ്റ് ഇനഫ്? ഇത് പരിഗണിക്കണം, പരിശോധിക്കണം. എന്ത് പറയാ, ഓരോന്ന് ഓരോരുത്തരെ കൊണ്ടുപോയി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അർത്ഥിത്വം ഉണ്ടാവില്ല, ശക്തത്വം ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവും. ഇത് എപ്പോഴും നോക്കണം, അത് പ്രാസംഗികമായിട്ട് ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ. പക്ഷെ മനുഷ്യനെ ജനറലായിട്ട് വിശേഷിപ്പിക്കുമ്പോൾ അവനെന്തുണ്ട്? ശക്തത്വമുണ്ട്, അർത്ഥിത്വമുണ്ട്, പിന്നെയോ അപരിതസ്തത്വം ഉണ്ട്. അതുകൊണ്ട് വിദ്വാൻ സമർത്ഥ കർമ്മജ്ഞാനയോഹോ അധിക്രിയതേ. കർമ്മജ്ഞാനാദികൾക്ക് അവൻ എലിജിബിളാണ്, യോഗ്യനാണ്. അതുകൊണ്ടാണ് പുരുഷനെ എടുത്തു പറഞ്ഞത്. മൃഗങ്ങളാണെങ്കിലോ, മൃഗങ്ങളൊക്കെ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടാണ് ജീവിക്കുന്നത്. ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, നേച്ചർ നൽകിയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ്, സഹജപ്രവണതകൾ. സഹജപ്രവണതകൾക്കനുസരിച്ചാണ് മറ്റു ജീവജാലങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവയ്ക്ക് സ്പെഷ്യാലിറ്റി അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. പ്രശ്നം തീർന്നല്ലോ. വീണ്ടും പുരുഷേത്വേവാവിസ്തരമാത്മാ, പുരുഷനിലാണ് ആത്മപ്രഭാവം ഏറ്റവും അധികം വിസ്തരിതമായിട്ടുള്ളത് എന്ന് ഉപനിഷത് മന്ത്രം സൂചിപ്പിക്കുന്നു. സഹി പ്രജ്ഞാനേന സമ്പന്നതമഃ, അവൻ പ്രജ്ഞാനം കൊണ്ട് സമ്പന്നനാണ്, ബെസ്റ്റോർഡ് വിത്ത് വിസ്ഡം എന്നും ഉപനിഷത്ത് സൂചിപ്പിക്കുന്നു. വിജ്ഞാതം വദതി, അവന് അറിഞ്ഞതൊക്കെ പറയാൻ സാധിക്കും, അവൻ അറിവുള്ളത് പറയുന്നു. വിജ്ഞാതം പശ്യതി, അറിഞ്ഞതിനെ അവൻ കാണുന്നു. പിന്നെയോ വേദശ്വസ്തനം, നാളെ എന്ത് നടക്കാൻ പോകുന്നു എന്ന് അവൻ അറിയാൻ കഴിയും. വേദ ലോക ലോകാലോകവും, പിന്നെയോ അവന് ഈ ലോകത്തിലെ കാര്യങ്ങളും വരാനിരിക്കുന്ന ലോകത്തിലെ കാര്യങ്ങളും ഉപരിലോകങ്ങളിലെ കാര്യങ്ങളും ഒക്കെ അറിയാൻ കഴിയും. ഇതുകൊണ്ടൊക്കെയാണ് പുരുഷനെ പ്രത്യേകമായിട്ട് ഇവിടെ എണ്ണിയത്.
ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് പറയില്ലേ, ചന്ദ്രനിൽ പോയി മനുഷ്യൻ, ചൊവ്വയിലേക്ക് വാഹനമയച്ചു, ബഹിരാകാശത്തൊരു പരീക്ഷണശാല സ്ഥാപിച്ചു. കുരുവിയെക്കുറിച്ച് പറയും, കുരുവി കെട്ടുന്ന കൂട് ഗംഭീരം, പക്ഷെ അന്നും കെട്ടുന്ന കൂട് തന്നെ ഇന്നും കെട്ടുന്നത് ഇല്ലേ. അങ്ങനെയല്ല മനുഷ്യൻ എന്ന് പറയുക. സോ ഹീ സോ പവർഫുൾ, ബെസ്റ്റോർഡ് വിത്ത് വിസ്ഡം, സോ മെനി എലിജിബിലിറ്റീസ് ഉണ്ട് എന്ന് പറയുക. മർത്യേന അമൃതം ഈക്ഷതി ഇത്യേവം സമ്പന്നഹ. മനുഷ്യനാൽ അമൃതം പ്രാർത്ഥിക്കപ്പെടുന്നു. ഒരു ജീവജാലവും മോക്ഷത്തിന് വേണ്ടി കാത്തുകിടക്കണോ എന്നൊന്നും കേട്ടിട്ടില്ല എന്ന് പറയുക. അതുകൊണ്ട് മർത്യൻ പ്രത്യേകതയുള്ളവനാ. അഥ ഇതരേഷാം പശൂനാം അശനാപിപാസേ ഏവാഭിവിജ്ഞാനം. അതുകൊണ്ട് മറ്റു ജീവജാലങ്ങൾ, പശു എന്ന് പറഞ്ഞാൽ മറ്റു ജീവജാലങ്ങൾ എന്നർത്ഥം. ഇതരേഷാം, ഇതിൽ നിന്ന് വ്യത്യസ്തമായ, മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായ മറ്റു ജീവജാലങ്ങളുടെ കഥ എന്താ? അവർക്ക് വിജ്ഞാനമുണ്ട്. എന്തിൻ്റെ വിജ്ഞാനം? അശനാപിപാസ, വിശപ്പ് വന്നാൽ അറിയാം, ദാഹം വന്നാൽ അറിയാം, അത് കഴിക്കാനുള്ള വിശേഷം അറിയാം, ബസ്. ഇതിൽ നിന്ന് വ്യത്യസ്തനാണ് മനുഷ്യൻ. ഇത്യാദി ശ്രുതി അന്തരദർശനാത്. ഇങ്ങനെ മറ്റ് ശ്രുതിയിൽ പറഞ്ഞത് പ്രമാണിച്ച് ഇവിടെ പുരുഷനെ പ്രത്യേകം പ്രകീർത്തിച്ചതിൽ തെറ്റില്ല. ഗോട്ട് ദി പോയിന്റ്? യെസ്. ഇനിയോ, ഇനി ഈ പുരുഷൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊരു തോന്നൽ, പിന്നെയോ അവനവന് സാധിക്കുന്നതിനെ സാക്ഷാത്കരിക്കണം. ഓക്കെ, അതിനുള്ള ഗൈഡ് ലൈനാണ് ശ്രുതി തരുന്നത്. അതെന്താ നമുക്ക് നോക്കാം.